അവസരമായിരുന്നു. കമൽനാഥിനെ സംബന്ധിച്ച് കോൺഗ്രസ് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് സ്ഥാനാർത്ഥി നിർണയം മുതൽ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയത് കമൽനാഥിനാണ്. കമൽനാഥിന് വേണ്ടി കോൺഗ്രസ് ദേശീയ നേതൃത്വമടക്കം ഇന്ത്യ മുന്നണിയുടെ യോഗമടക്കം മധ്യപ്രദേശിൽ നിന്ന് മാറ്റിവെക്കുകയും എല്ലാം ഉണ്ടായി. അത്തരത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയ അവിടെയാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ 86 സീറ്റുകൾ മാത്രമേ നിലവിൽ ലീഡ് നേടാൻ കഴിയുന്നുള്ളൂ. 230 സീറ്റുകളിൽ 195 സീറ്റുകളിലെ ലീഡ് നില മാത്രമാണ് ഇപ്പോഴും പുറത്തു വന്നത്. 35 സീറ്റുകളിലെ ലീഡ് നില ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല എന്ന യാഥാർത്ഥ്യം കൂടിയുണ്ട്. ആ ഘട്ടത്തിൽ തന്നെ ബി ജെ പി 109 സീറ്റുകളിലേക്ക് ഇനി 7 സീറ്റുകളിൽ കൂടി ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ കേവല ഭൂരിപക്ഷമെന്ന് 116 മറികടക്കാൻ ബി ജെ പിക്ക് കഴിയും. അതാണ് മധ്യപ്രദേശിലെ നിലവിലെ അവസ്ഥ. രാജസ്ഥാനിൽ കേവല ഭൂരിപക്ഷം ബി ജെ പി മറികടന്നു. അപ്പോഴും മഞ്ജുഷ വസുന്ധര രാജയെ മുന്നിലാണ് രാജസ്ഥാനിൽ ബി ജെ പി ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഇനിയും ഫൈറ്റ് ചെയ്യേണ്ടി വരിക ഒരുപക്ഷെ വസുന്ധര രാജയുമായിട്ടാകും. മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൗഹാൻ മുന്നിലാണ്, ബുധിനിയിൽ മുന്നിലാണ് എന്ന വിവരവും കിട്ടുന്നുണ്ട്. പക്ഷേ പിന്നിൽ പോയിട്ടുള്ളത് കെ സി ആർ ആണ്. ജനകീയ മുഖ്യമന്ത്രി പിന്നിലാണ്, രണ്ടിടത്തും കെ സി ആർ പിന്നിലാണല്ലോ. അല്ലേ അശ്വിനി, കാമഗഡിയിൽ ഒരു സീറ്റിൽ കെ സി ആർ മുന്നിലെത്തിയിരിക്കുകയാണ്. കെ സി ആർ പൊരിഞ്ഞ പോരാട്ടത്തിലാണ് ജയിക്കുന്നതിന് വേണ്ടി. തെലങ്കാനയിൽ ഇപ്പോഴും കെ സി ആർ കോൺഗ്രസ് കേവല ഭൂരിപക്ഷത്തിൽ 46 സീറ്റുകളിലേക്ക് കോൺഗ്രസ് എത്തുന്നു. ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് കേവല ഭൂരിപക്ഷം ഉറപ്പിക്കുന്നു, അധികാര തുടർച്ച ഉറപ്പിക്കുന്നു. തെലങ്കാനയിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് അടുക്കുകയാണ് കോൺഗ്രസ്. 55 60 കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. 55 ഛത്തീസ്ഗഡിൽ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ സീറ്റുകളിൽ മുന്നിലാണ് കോൺഗ്രസ്. രാജസ്ഥാനിൽ ബി ജെ പി കേവല ഭൂരിപക്ഷത്തിൽ ഫലസൂചനകൾ വെച്ച് നോക്കിയാൽ രണ്ട് സംസ്ഥാനങ്ങളിൽ ഒരു രാജസ്ഥാനിൽ ബി ജെ പി ഫലസൂചനകൾ വെച്ച് കേവല ഭൂരിപക്ഷം കടന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് കേവല ഭൂരിപക്ഷം കടന്നിരിക്കുന്നു. ഛത്തീസ്ഗഡിൽ 90 ഇനി 6 സീറ്റുകളിലെ ഫലസൂചനകൾ മാത്രമാണ് പുറത്തു വരാനുള്ളത്. 6 സീറ്റുകളിൽ വരാനിരിക്കുമ്പോൾ തന്നെ 46 സീറ്റുകളിൽ കോൺഗ്രസ് മുന്നേറ്റം